അതിന്റെ പ്രധാന കാരണം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു കോണ്ടന്റ് മാസ്റ്ററിംഗിന്റെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത് എന്നാണ്. ഞാൻ പലപ്പോഴും പല സ്ഥലത്തുമൊക്കെ സംസാരിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കേരളം വളരെ ചെറിയ ഒരു സ്ഥലമാണെങ്കിൽ പോലും സിനിമാ മേഖലയിൽ എൻടിടി വൈസ് വളരെ ചെറിയ സ്ഥലമാണെങ്കിലും ഇവിടെ നിന്ന് ഒരുപാട് അത്ഭുതങ്ങൾ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ സിനിമാ സ്കൂൾ ഫിലിം മലയാളത്തിൽ നിന്നാണ്. ആദ്യത്തെ 70mm പ്രോസസ് 70mm ഫിലിം മലയാളത്തിൽ നിന്നാണ്. ആദ്യത്തെ 3D ഫിലിം മലയാളത്തിൽ നിന്നാണ്. ആദ്യത്തെ ഒരു കോ പ്രൊഡക്ഷൻ ഫിലിം മലയാളത്തിൽ നിന്നാണ്, ഞാൻ തന്നെ നിർമ്മിച്ച വാനപ്രസ്ഥമാണ്. അതുപോലെ തന്നെ ആദ്യത്തെ ഇങ്ങനെ ഒരു ഡിജിറ്റൽ കോണ്ടന്റ് മാസ്റ്ററിംഗ് നമ്മുടെ കൊച്ചു കേരളത്തിലെ മലയാള സിനിമയിൽ നിന്നാണ് എന്നറിയുന്നത് വളരെയധികം അഭിമാനമുണ്ട്. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സിന് വളരെയധികം പിന്നെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ കുത്തക മുതലാളിമാരെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് ബിഗ് ബിസിനസ്. അതിൽ നിന്ന് മാറി നമുക്ക് നമ്മുടെ സ്വന്തമായ ഏറ്റവും നല്ല പ്രൊഫഷണൽസിനെ വെച്ച്, ഏറ്റവും നല്ല ടെക്നീഷ്യൻസിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇതിന്റെ പുറകിൽ വളരെ അധ്വാനമുണ്ട്. മിസ്റ്റർ രഞ്ജിത്ത് പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഇത് വലിയ ഒരു റെവലേഷൻ, ഒരു വെളിപാടായി മാറട്ടെ, ഒരു റെവല്യൂഷനായി മാറട്ടെ, മലയാള സിനിമ മുന്നോട്ട് വലിയ രീതിയിൽ കുതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എത്തിയ എല്ലാവർക്കും വളരെ സന്തോഷപൂർവ്വം ഞാൻ എന്റെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും നന്ദി പറയുന്നു. എല്ലാ നല്ല കാര്യങ്ങൾക്കും, എല്ലാം നല്ല കാര്യമാണ്, അതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും ഞങ്ങൾ പുറകിൽ നിന്ന് പ്രവർത്തിക്കും എന്ന് വാക്ക് തരുന്നു. താങ്ക് യു എല്ലാവർക്കും. നല്ല ശുഭരാത്രി.